Hi viewers, welcome to Cine Reacts from Sydney. This is our first reaction on a movie. So ellavarude supportum anugraham padam adhe. So innu nammal react cheyan povunna padam Lucifer and nammude sondam Lalettan abhinayicha padamaanu. Kerala mumbadam ee padam 28th nanu release cheyathu. Except for a fan show in Melbourne. And so nammal cinema kandathu Event Cinemas Liverpool in Sydney innalaya kandathu, and I guess 2 weeks back we were trying to book the tickets. Friday show houseful irunnu, and so, surprisingly ee oru weekend mottham tickets sold out aanu, and next week also it is getting filled up aanu, and idinte oru overall positive response karanam padam I think so 2-3 weeks extend cheyidikkanu adhe, and oru additional oru theater lekku kuda add cheyidikkanu Burwoodil extra shows pa add cheyidikkanu, and nammada naadine nammal miss cheyidilla. നല്ലൊരു ഓളമായിരുന്നു സത്യം പറഞ്ഞാൽ. കയ്യടി അവിടെ മാത്രമല്ല ഇവിടെയും ഇവിടെയും കിട്ടും, നമുക്ക് പ്രൂവ് ചെയ്ത് തന്ന ആൾക്കാർ. ഈ പടത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ഇത് 2014 ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ബട്ട് സ്റ്റിൽ ഇതിനൊരു ഹൈപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഗ്രാജുവൽ ആയിരുന്നു. ഇറ്റ് വാസ് നോട്ട് എ ഓവർ ഹൈപ്പ് മൂവി. ആൻഡ് അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും, നിങ്ങൾ അത് ഈ ഒരു പടം നിങ്ങളെ നിരാശപ്പെടുത്തില്ല. അതിന്റേതായ വലിയ കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ല. ഞാനത് മാസ് എന്ന് മാത്രം പറയില്ല, കാരണം അത് മാസ് ആൻഡ് ക്ലാസ് ആണ്. The way it has been directed, it's a very classy looking, ഒരു നല്ലൊരു ഇത് കിട്ടുന്ന ഒരു മൂവിയാണ്. സോ നമ്മൾ ഈ മൂവി സെഗ്മെന്റ് ബൈ സെഗ്മെന്റ് ആയിരിക്കും റിവ്യൂ ചെയ്യുന്നത്. സോ വിൽ സ്റ്റാർട്ട് ഓഫ് വിത്ത് സ്റ്റോറി ആൻഡ് സ്ക്രിപ്റ്റ് ആൻഡ് ദാറ്റ് ബൈ മുരളി ഗോപി. അതെ, മുരളി ഗോപിയാണ് ഇത് ഹാൻഡിൽ ചെയ്തേക്കുന്നത്. പുള്ളിയുടെ പ്രീവിയസ് മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ അടുത്ത കാലത്ത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, പിന്നെ അധികം ആൾക്കാർ തിയേറ്ററിൽ കാണാതെ പോയ അമ്മാര സംഭവം, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെ, അതിൻ്റെതായ ഒരു ട്രൂത്ത് ആൾക്കാർ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പടം വിജയിച്ചില്ല, അല്ലെ എന്തുകൊണ്ട് അത് തിയേറ്ററിൽ റൺ ചെയ്തില്ല എന്നുള്ളത്. അത്രയും കോംപ്ലക്സിറ്റീസ് ഒന്നും ഇല്ല ഇതിനകത്ത്, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള നറേറ്റീവാണ്. അതിൻ്റെതായ ചെറിയ ഫ്ലോസ് ഒക്കെ ഉണ്ടെങ്കിലും അതൊരു ഡയറക്ഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ പൃഥ്വിരാജ് അതിനെ ഓവർകം ചെയ്തു എന്നുള്ളതാണ്. ആൻഡ് ഓവറോൾ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഒരു മാസ് മൂവി, ഒരു എന്റർടൈൻമെന്റ്. സോ അടുത്ത സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നിക്കൽ ഇതിലാണ് പോകുന്നത്, അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് അല്ലേ. സിനിമാറ്റോഗ്രഫി ചെയ്തേക്കുന്ന സുജിത് വാസുദേവ് ആണ്. പുള്ളിയുടെ പ്രീവിയസ് മൂവി അനാർക്കലി, ലക്ഷദ്വീപിനെ ലഷ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളി അതിനെ എക്സ്പ്രസ് ചെയ്തു. അതേപോലെ തന്നെ ലൂസിഫറിൽ ഒരു ലാർജ് സ്കെയിലിൽ തന്നെ എല്ലാ ആംഗിൾ ഷോട്ട്സ് ആൻഡ് എവറിത്തിങ് വാസ് റിയലി ബ്യൂട്ടിഫുൾ. ദ വേ ഹി പോർട്രേഡ് ലാലേട്ടൻ ഇൻ ദ മൂവി, ഒരു ഹോളിവുഡ് മൂവിയുടെ ഒരു ഒരു ടച്ച് ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ, അതിന്റെ ഒരു സിനിമാറ്റോഗ്രഫി. ആൻഡ് ഇറ്റ് വാസ് ഡിമാൻഡഡ് ബൈ പൃഥ്വിരാജ് ആക്ച്വലി. അത് ആ പുള്ളിയുടെ ഡയറക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നു അതിനുള്ള ഔട്ട്പുട്ട് പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ്. ഹാറ്റ്സ് ഓഫ് അല്ലേ, നല്ലൊരു ഇതാണ്. ആൻഡ് എഡിറ്റിംഗ് ഇസ് ഡൺ ബൈ സംജിത് മുഹമ്മദ്, റിയലി ഗുഡ്. ഒരു ലാഗ് നമ്മൾ ഫീൽ ചെയ്തില്ല അല്ലേ മൂവിയിലെ, ലാഗ് തന്നെ തീരെ പറയാനില്ല പറയാനില്ല എക്സെപ്റ്റ് ഐ തിങ്ക് സോ ദ സോങ് അറ്റ് ദി എൻഡ് ഓഫ് ദി സെക്കൻഡ് ഹാഫ്, അത് ഇച്ചിരി ഓവർ സ്ട്രെച്ച് ചെയ്ത പോലെ തോന്നി. എന്നാലും ഓവറോൾ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് എ 2 hour 54 minutes മൂവി. അത്രയും നമ്മളെ അത് അത്രയും നേരം പിടിച്ചു നിർത്തി എന്നുള്ളതാണ് പടം. അപ്പൊ എഡിറ്റിംഗിന്റെ ഒരു നല്ലൊരു ടച്ച് അതിലുണ്ട്, ഒരു നല്ല രീതിയിൽ തന്നെ അത് ഓവറോൾ ഔട്ട്പുട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സോ അടുത്ത സെഗ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പെർഫോമൻസ് ആണ് അല്ലേ, എല്ലാരും കാത്തിരിക്കുന്ന ഒരു ഇതാണ്. പൃഥ്വിരാജ് തന്നെ പുള്ളിയുടെ പ്രീവിയസ് ഇന്റർവ്യൂവിൽ ക്ലെയിം ചെയ്തൊരു കാര്യമാണ്, ഇതൊരു ടെക്നിക്കലി ബ്രില്യന്റ് മൂവി ഒന്നുമല്ലായിരിക്കും, ദ മൂവി വുഡ് ബി പെർഫോമൻസിന്റെ എൻഹാൻസ് ചെയ്യുന്ന ഒരു പടമായിരിക്കും അല്ലേ. പെർഫോമൻസ് ഡ്രിവൺ മൂവിയാണ്. ആൻഡ് ഐ വാസ് റിയലി സർപ്രൈസ്ഡ് വിവേക് ഒബ്റോയ് എന്നൊരു ആക്ടർ ഇത്രയും കാലം എന്തുകൊണ്ട് മലയാളത്തിൽ വന്നില്ല എന്നുള്ളത്. അമേസിംഗ് പെർഫോമൻസ് അല്ലേ. അതെ, അദ്ദേഹത്തിന് ഈ റോള് തേടി എത്തി എന്ന് വേണേ പറയാം. പുള്ളി ആൻഡ് ഹീസ് ഓൺ എ ഫുൾ ലെങ്ത് റോളാണ് പുള്ളിക്ക്. സ്റ്റാർട്ടിംഗ് ടിൽ ദി എൻഡ് പുള്ളി ഉണ്ടെന്നുള്ളത്. ആൻഡ് യു ഹാവ് ടു അപ്രീഷിയേറ്റ് ദ ഡബിംഗ്, ഡബിംഗ് ബൈ വിനീത്. വിനീതയുടെ കലക്ക് പന്ത്രണ്ട് കാര്യമില്ല, പുള്ളിക്ക് ആ വോയിസ് കറക്റ്റായിട്ട് മാച്ച് ചെയ്തെന്നുള്ള നമുക്ക് ഒരു ആ ഒരു
വ്യത്യാസമോ അതൊരു നമുക്ക് തോന്നിയില്ല അല്ലേ. ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് വിവേക് ഒബ്റോയ് മലയാളി ആക്ടറാണോ, അതുപോലെ അത്രയും നല്ല ലിപ്സിങ്, പുള്ളി പറയുന്ന ഡയലോഗിന് അത്രയും ക്ലിയർ ആയിട്ട് നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ട് പുള്ളി. മലയാളം എന്ന് പറഞ്ഞ ലാംഗ്വേജ് പഠിക്കാൻ അത്രയും പാടാണ്. ആൻഡ് ഫോർ എ നോർത്ത് ഇന്ത്യൻ ലാംഗ്വേജ് ആൻഡ് ഫോർ എ നോർത്ത് ഇന്ത്യൻ ടു പെർഫോം ദിസ് വേ ഈസ് റിയലി അമേസിംഗ്. ആൻഡ് നെക്സ്റ്റ് ഇസ് സായ്കുമാർ അല്ലേ. സായ്കുമാർ ചേട്ടൻ കലക്കി എന്ന് തന്നെ പറയാം. ആസ് യൂഷ്വൽ പുള്ളി ഒരു വർമ്മ എന്ന റോളാണ് പുള്ളി ഇതില് ചെയ്യുന്നത്. ത്രൂ ആൻഡ് ത്രൂ ഔട്ട് ദ മൂവി ഉള്ള ഒരു റോളാണ്. ഒരു ഐ വിൽ സേ എ ബാക്ക് ബോൺ ഓഫ് ദ മൂവി എന്ന് പറയാം അല്ലേ. ആ ഒരു പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഒരു ഓവറോൾ പെർഫോമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതായിരുന്നു പുള്ളിയുടെ അല്ലേ. പക്കാ പൊളിറ്റീഷ്യൻ പൊളിറ്റീഷ്യൻ നമ്മൾ വെറുത്തു വന്നൊരു പൊളിറ്റീഷ്യൻ എന്ന് പറയും. ആൻഡ് അടുത്തത് മഞ്ജു. മഞ്ജു വാരിയറിന്റെ എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാർ ആണ് ഇത്രയും കാലം പുള്ളിക്കാരിക്ക് അത്രയും ഒരു മീൻസ് ആഫ്റ്റർ ഹൗ ഓൾഡ് ആർ യു എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ് ഇത്രയും നല്ലൊരു റോള് കിട്ടിയിട്ടില്ല. ത്രൂ ഔട്ട് ദ ഫിലിം തന്നെ ഉണ്ട് എക്സെപ്ഷൻ, നല്ലൊരു കാസ്റ്റിംഗ് ഒന്നും പറയാനില്ല അല്ലേ. അടുത്തത് ടോവിനോ. പുള്ളി വന്നപ്പോ തന്നെ എനിക്ക് തോന്നുന്നു ഭയങ്കര ക്ലാസ് ആയിരുന്നു പടത്തിന്. സിനിമയിലും അതാ സിനിമയിലും പിന്നെ പ്രേക്ഷകരിലും എല്ലാരും കൈയടിച്ചു. പുള്ളിയുടെ ഒരു പൊട്ടിക്കുന്ന സീക്വൻസ് ഉണ്ട്, അത് നമ്മൾ റിവീൽ ചെയ്യാൻ നോക്കുന്നില്ല. ഓ മൈ ഗോഡ്, അത് സത്യം പറഞ്ഞ ഞാൻ ചിരിച്ചു പോയി. അത് അത് കഴിഞ്ഞ ഒരു പുള്ളിയുടെ ഒരു ഒരു ട്വിസ്റ്റ് ഉണ്ട്, അതൊരു അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റ് ആയിരുന്നു. അത് അമേസിംഗ് പെർഫോമൻസ്. ചെറിയ റോളാണ് ബട്ട് ഹി ഹാസ് ക്രിയേറ്റഡ് ആൻ ഇംപാക്ട്, അതാണ് പറയുന്നത് അല്ലേ. പിന്നെ ബോളിവുഡ് സിനിമയില് കൂടെ കൂടെ അഭിനയിക്കുന്ന ഒരു ഒരു ആക്ടറാണ് സച്ചിൻ കടേക്കർ. പി കെ രാമദാസ് എന്നുള്ള റോളാണ് പുള്ളി പുള്ളി ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് റോളാണ് എന്നാലും പുള്ളിയുടെ ഇമ്പാക്ട് ത്രൂ ഔട്ട് ദ മൂവി ഉണ്ട്. അത് ചെറിയൊരു സ്നിപ്പറ്റ്സ് ആയിട്ടാണ് അല്ലെ ചെയ്തേക്കുന്നത്. അത് നല്ല രീതിയിൽ തന്നെ പിവറ്റൽ റോളാണ് ബേസിക്കലി. ദ ഹോൾ മൂവി ഈസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ഹിം എന്നുള്ള പറയാം അല്ലേ. അതെ, ഒരു രാജാവ് ഉണ്ടായിരുന്നല്ലോ. നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരൻ അതിനെ എക്സിക്യൂട്ട് ചെയ്ത്. പുള്ളിക്ക് ചെയ്ത ഡബിങ് ആരാന്ന് ആക്ച്വലി നമുക്ക് അറിയത്തില്ല, പക്ഷേ ഡബിങ് വാസ് പെർഫെക്റ്റ്. അത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമുക്ക് നമ്മളെ ക്യാച്ച് ചെയ്തു എന്നുള്ള പെർഫോമൻസ്. പിന്നെ അടുത്ത പറയാനുള്ളത് എനിക്ക് തോന്നുന്നു എനിക്ക് ഈ പടത്തിൽ ഒരു ലൈറ്റ് മൊമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടോവിനോ കഴിഞ്ഞ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗോവർദ്ധൻ എന്ന ക്യാരക്ടർ പോർട്ടർ ചെയ്യുന്ന ഇന്ദ്രജിത്ത് ആണ്. ഒരു ലൈവ്ലി പെർഫോമൻസ് ആണ് ഇന്ദ്രജിത്തിന്റെ. ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടത്തില് അധികമൊന്നും ഇല്ല, പക്ഷെ ഭയങ്കര ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഒരു പുള്ളി വരുമ്പോ പുള്ളി ചിത്രരചിച്ചു അത്രേ ഉള്ളൂ, പറയാനൊന്നുമില്ല. അടിപൊളി പെർഫോമൻസ്. അത് മലയാളം ഇൻഡസ്ട്രിയിലെ ഒരു അണ്ടർ യൂട്ടിലൈസ്ഡ് ആക്ടർ എന്ന് പറയാം. ബട്ട് വെരി മച്ച് ടാലന്റഡ്, വെരി ഹൈലി ടാലന്റഡ്. അത് ഒന്നും പറയാനില്ല. പുള്ളിക്ക് ഇനിയും ചാൻസസ് കിട്ടട്ടെ. ഇതിലും നല്ല റോൾസ്, ലെങ്തി മീറ്റി റോൾസ് കിട്ടും. അതെ, അണ്ടർ യൂട്ടിലൈസ്ഡ് ആക്ടർ ആണെന്ന് പുള്ളി തന്നെ പറഞ്ഞ കാര്യം. അത് സത്യം പറയാം, ഇനിയും വരുന്ന ഡയറക്ടേഴ്സ് അറ്റ്ലീസ്റ്റ് പുള്ളി അത് യൂട്ടിലൈസ് ചെയ്ത ഒരു ആക്ടർ. സത്യം പറഞ്ഞാൽ ലീഡ് റോൾ പക്കയായിട്ട് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാള്, വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളാണ്. പിന്നെ ഷാജോൺ ഷാജോൺ അല്ലേ, കലാഭവൻ ഷാജോൺ. അലോഷി എന്ന കഥാപാത്രമാണ് ഇത് പോർട്രേ ചെയ്യുന്നത്. ഏത് സിനിമയിൽ അഭിനയിച്ചാലും ഒരു ഒരു ഇമ്പാക്ട് ഉണ്ടാവാറുണ്ട്. ദൃശ്യം തൊട്ട് നമ്മൾ വെറുക്കുകയാണ് പുള്ളി. ലാലേട്ടനെ തല്ലിയെന്നും പറഞ്ഞിട്ടാതെ പുള്ളി ഇതിനകത്ത് തന്നെ പുള്ളി ഈ ലാലേട്ടന്റെ ഒരു വലങ്കൈ എന്നുള്ള രീതിയിലാണ് പോർട്രേ ചെയ്തേക്കുന്നത്. ചെറിയ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ട് മനസ്സിലാകുക തിയേറ്ററില്. പിന്നെ ബൈജു ഏട്ടൻ തകർക്കാണ്. ബൈജു ഏട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളി പടത്തില് മുരുകൻ എന്ന കഥാപാത്രമാണ് ചെയ്യുന്നത്. പുള്ളി പടത്തില് ഉണ്ട്, പുള്ളിക്ക് ഒരു അടാറ് ട്വിസ്റ്റ് ഉണ്ടാവും. അതും പ്ലീസ് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാം. അടുത്ത ക്യാരക്ടർ, പിന്നെ നമ്മള് 27th ക്യാരക്ടർ പോസ്റ്റർ റിവീൽ ചെയ്തപ്പോ തന്നെ അതൊരു സ്പോയിലർ അല്ല, പൃഥ്വിരാജ് ആണ്. ഒരു ചെറിയ റോൾ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിക്ക് കലക്കിട്ട് പോയി എന്ന് പറഞ്ഞത് പക്ക ഫാൻ ബോയ് ആണെന്ന് പുള്ളിയുടെ ആ റോൾ പോർട്രേയിൽ തന്നെ നമുക്ക് മനസ്സിലാവും. ലാലേട്ടന്റെ വലിയൊരു ആരാധകനാണ്. പിന്നെ പൃഥ്വിരാജ് അഭിനയത്തിൽ തെളിയിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല, വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ. അത് പുള്ളിക്ക് കിട്ടിയ റോള് പുള്ളി തകർത്തിട്ട് പോയി എന്നുള്ളതൊന്നും പറയാം. ഫൈനലി നമ്മുടെ ലാലേട്ടൻ, നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഫ്ലെക്സിബിലിറ്റി മാൻ. ഈ വയസ്സിൽ പുള്ളി കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ, 58 വയസ്സ് എത്ര റിയലി ഓഫ് ദ ചാർട്സ് ആണ് പുള്ളിയുടെ സ്റ്റൺസ് ആയാലും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ആയാലും. സ്റ്റൺസ് ബൈ സിൽവ അല്ലെ, സ്റ്റൺ സിൽവ ഓവർ ദ ടോപ്പ് അല്ല, നീറ്റ്ലി എക്സിക്യൂട്ടഡ്, ബിലീവബിൾ ആയിട്ടുള്ള സ്റ്റൺസ്. രണ്ടു മൂന്ന് സ്റ്റണ്ട് സീക്വൻസസ് ഉണ്ട് ഇതിനകത്ത്, റിയലി വെൽ എക്സിക്യൂട്ടഡ്. ആൻഡ് സ്ക്രീൻ പ്രസൻസ്
ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ അടുത്ത് നമ്മൾ കണ്ട പടങ്ങളിലൊന്നും തന്നെ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ പുലിമുരുകൻ കഴിഞ്ഞ് എനിക്ക് പുലിയുടെ ഇമോഷൻ ആസ് എൻ ആക്ടർ വേഴ്സറ്റൈലിറ്റി കണ്ട പടം പിന്നെ രണ്ടാമത്തെ മുന്തിരിവള്ളികൾ തളർക്കുമ്പോഴുള്ള പടമാണ്. അത് കഴിഞ്ഞ് വേറൊരു പടവും നമ്മൾ അത് അഗെയിൻ അത് അത് എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രഫി ആണ്. കാരണം കുറെ ക്ലോസ്അപ്പ് ഷോട്ട്സ് ഉണ്ടായിരുന്നു അതിനകത്ത്, ആൻഡ് അതിൽ കുറെ നമുക്ക് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റിയ കുറെ സീൻസ് ഉണ്ട്. സീൻസ് ഉണ്ട് അതെ. ആൻഡ് പുള്ളിയുടെ വൺലൈനേഴ്സ് ഡയലോഗ്സ് അതെ, എന്റെ ദൈവം മാസ് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇൻട്രോ സീൻ, യു വിൽ നെവർ ഗെറ്റ് ഡിസപ്പോയിന്റഡ്. അതൊരു ഒന്നൊന്നര ഇൻട്രോ സീൻ ആണ്. ആൻഡ് ഒരു 2020 ടൈപ്പ് ആണ് ആ ഇൻട്രൊഡക്ഷൻ. പിന്നെ ഉള്ളത് എടുത്തു പറയാൻ ദ ഓവറോൾ മൂവിയെ കുറിച്ച് ഒരു സിനോപ്സിസ് ആയിട്ട് പറയുകയാണെങ്കിൽ, ഡെഫിനറ്റ്ലി ഡയറക്ഷൻ ബൈ പൃഥ്വിരാജ് സുകുമാരൻ. ഡെബ്യൂ ഡയറക്ടറാണെന്ന് നമ്മൾ പറയത്തില്ല. ഹാറ്റ്സ് ഓഫ്, റിയലി ഹാറ്റ്സ് ഓഫ് ടു ഹിം. ആൻഡ് ദി എൻടയർ ക്രൂ ഹു ഹാസ് വർക്ക് ബിഹൈൻഡ് ദിസ് മൂവി. 5000 ക്രൂ മെമ്പേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു സീക്വൻസ് ഉണ്ട്. അതെ, അതൊക്കെ ഒരു ഒരു നല്ല കമന്റബിൾ അച്ചീവ്മെന്റ്. അതെ, അതെങ്ങനെ ഒരു ഡയറക്ടറിന് അത് പറ്റത്തുള്ളൂ. ആൻഡ് റിയലി ഗുഡ് ഡയറക്ഷൻ അന്ന് ഒരു ഡെബ്യൂ ഡയറക്ടർ നമ്മൾ പറയത്തില്ല. അതെ. സോ ഡോണ്ട് എക്സ്പെക്ട് സ്ക്രിപ്റ്റ് ലൈക്ക് ദൃശ്യം ഫോർ ദിസ് മൂവി. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. പുള്ളി അതിനെ ക്ലെയിം ചെയ്യുന്നില്ല, അതില്ല. ബട്ട് ഓവറോൾ ഒരു ഇറ്റ്സ് എ വെരി ഗുഡ് മൂവി, ഡെഫിനറ്റ്ലി വാച്ചബിൾ മൂവി. സോ യു ഹാവ് ടു ഗോ ആൻഡ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. ഡോണ്ട് മിസ് ഇറ്റ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. I am Narayan and he is Siddharth. Thank you so much. Thank you.